ഹലോ ആൾ, എന്താണല്ലോ അവിടെ വിശേഷം? എല്ലാവരും ഓക്കെ അല്ലേ? നമ്മളോട് പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവരോട് എപ്പോഴും എല്ലാ വീഡിയോസിലും നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ഒരു വിധത്തിലും ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളുടെ പ്ലാൻസ് ഏകദേശം ഒരു 10 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടും, അയക്കുന്ന ദിവസം നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് എന്ന മെസ്സേജും വരും എന്ന് എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. എന്നിരുന്നാലും 1% ആൾക്കാർ ഇപ്പോഴും അതിങ്ങനെ അയച്ചോ എന്ന് ചോദിച്ച് അവരുടെ ചാറ്റ് ബോക്സ് ഏറ്റവും മുകളിലെത്തിച്ചിട്ട് ഏറ്റവും വൈകിപ്പിച്ചിട്ട് അതിനും നമുക്ക് പരാതിയായി നമ്മുടെ ഒരു പോരായ്മയായിട്ട് പറയുകയും അങ്ങനത്തുള്ള ഇഷ്യൂസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോസിലൂടെ മാത്രമാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. അല്ലാതെ അതേപോലെ ഓരോ തവണ ഓർഡർ എടുക്കുന്ന സമയത്തും നമ്മൾ പറയുന്നുണ്ട്, നിങ്ങൾ ചോദിച്ചിരിക്കേണ്ട, നമ്മൾ അയക്കുന്ന ദിവസം മെസ്സേജ് ഇടും, ഇത്ര ദിവസത്തിനുള്ളിൽ, ഇത്ര ഒരാഴ്ച തിങ്കൾ ടു വ്യാഴത്തിനുള്ളിൽ നമ്മൾ മെസ്സേജ് ഇടും, അയക്കും, എന്നിട്ട് നമ്മൾ അയക്കുന്ന ദിവസം മെസ്സേജ് ഇടുമെന്ന് നമ്മൾ വ്യക്തമായും സ്പഷ്ടമായും നമ്മളെല്ലാ വീഡിയോസിലും അതുപോലെ ഓർഡർ എടുക്കുന്ന സമയത്തും ഇവരോട് എല്ലാവരോടും പറയാറുണ്ട്. എന്നിരുന്നാലും ഇതെല്ലാം കേട്ടതിന് ശേഷവും ഒരു പിറ്റേന്നൊരു തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്ക്, അതായത് ഓർഡർ എടുക്കുന്ന അടുത്ത തിങ്കളാഴ്ചയായിരിക്കും അയക്കുന്നത്, അതേ ആഴ്ച തന്നെ അയക്കുക എന്നുള്ളത് വളരെ റെയറായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്. അത് ചിലപ്പോൾ നടക്കത്തില്ല. അടുത്ത തിങ്കൾ ടു വ്യാഴമായിരിക്കും നമ്മൾ ഈ ഒരു ഓർഡറെല്ലാം അയക്കുന്നത്. അപ്പോൾ തിങ്കളാകുമ്പോഴത്തേക്കും തിങ്കളാഴ്ചയായല്ലോ അയച്ചോ, വീണ്ടും നമ്മളീ പറയുന്നതിനെ ഒരു യാതൊരു വിധമായിട്ടും ഒരു വാല്യവും കൽപ്പിക്കാതെ പിന്നെയും അയച്ചോ അയച്ചോ അയച്ചോ. ചിലപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ ലാസ്റ്റ് മെസ്സേജിൻ്റെ ലാസ്റ്റ് വരെ കാണാത്തതുകൊണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഈ വീഡിയോയുടെ ഫസ്റ്റായിട്ടത് പറയാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമുക്കിനി നമുക്ക് സെയിലിനായിട്ട് ബാക്കിയുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് കാണാം. ഇത് അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു കളറാണിത്. അത്യാവശ്യം വലിയ പൂവാണ്. പീച്ചും അല്ല, റെഡും അല്ല, റോസും അല്ല, പിങ്കും അല്ലാത്ത ഒരു കളറാണ്. അതുപോലെ നമുക്ക് വള്ളി റോസുകളുടെ കൂട്ടത്തിൽ ഡബിൾ ഷെയ്ഡ് ക്രീപ്പർ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. വലിയ പ്ലാൻസാണ്, പ്ലാൻസേസ് കാണിക്കുന്നുണ്ട്. അതുപോലെ ഓറഞ്ച് ഫ്ലോറിബണ്ട നല്ല പ്ലാൻസ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്, ഒരുപാട് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. അതുപോലെ ബഞ്ചായിട്ടും പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. പെറ്റലിൻ്റെ അടിഭാഗത്ത് ഒരു വൈറ്റ് ഷെയ്ഡോടുകൂടി വരുന്ന ഒരു ഫ്ലവറാണിത്. നല്ല ഒരു ഭംഗിയാണ്. ഡച്ച് റോസുകളെ പോലെ നല്ല തിക്കായിട്ടുള്ള പെറ്റൽസാണ്, അതുപോലെ ഹാർഡായിട്ടുള്ള പെറ്റൽസുമാണ്. നല്ല ഒരു കണ്ണിനെ പിടിച്ചു നിർത്തുന്ന ഒരു കളറാണ്. അപ്പോൾ ഇത് സെയിലിനായിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇത് ആപ്രിക്കോട്ട് റോസുകളാണ്. ആപ്രിക്കോട്ട് റോസുകളുടെ ഒരു കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതും പ്ലാൻ സൈസ് ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ സൈസ് പ്ലാൻസാണ് നമ്മൾ അയക്കുന്നത്. ഡിയർ റോസുകളോട്, ഇംഗ്ലീഷ് റോസുകളോട് സാമ്യമുള്ള നമ്മുടെ ബിസ്ക്കറ്റ് കളറിലുള്ള ആപ്രിക്കോട്ട് റോസുകൾ സെയിലിനുണ്ട്. അതിനുശേഷം നമുക്ക് സെയിലായിട്ടുള്ളത് ടീ റോസുകളാണ്. ടീ റോസ് എന്ന് പറഞ്ഞാൽ യെല്ലോയും ഷെയ്ഡ് ഓറഞ്ച് ഷെയ്ഡ് വരുന്നതുമായിട്ടുള്ള ചെടികളാണ്. അതുപോലെ റെഡ് പിനാക്കിയയുടെ പ്ലാൻസ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. അത് ഈ ഒരു ടൈപ്പ് ചെടികളും ഇതിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ചെടികളും നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഈ സുന്ദരി ഇനി നമ്മുടെ കയ്യിൽ. ഇതിനെ ബർത്ത്ഡേ പാർട്ടി എന്നാണ് അവർ പേര് പറഞ്ഞത്. അപ്പോൾ ഈ സുന്ദരി ഇനി നമ്മുടെ കയ്യിൽ കുറച്ചൊരു 3-4 എണ്ണം ഉണ്ട്. ഇത് നമുക്ക് വഴുന്ന സമയത്ത് ഏകദേശം ഒരു 10-30 ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം എല്ലാം പോയിട്ടുണ്ട്. വലിയ പ്ലാൻസാണ്, ഇനിയുള്ളതും വലിയ പ്ലാൻസാണ്, പോയതും വലിയ പ്ലാൻസാണ്. അതിൻ്റെ ആ ഒരു കളർ എന്ന് പറയുന്നത് നമ്മുടെ പനിനീർ പൂവിൻ്റെയൊക്കെ ഒരു കളറാണ്. അതിനേക്കാളും കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡാണ്. അത് നല്ല ഒരു ബഞ്ചായിട്ടുണ്ടാകുന്ന ഒരു സെമി ക്ലൈംബറാണ്. ഒരു താങ്ങ് കൊടുത്താൽ നന്നായിരിക്കും എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്ലാന്റാണ്. നമ്മുടെ ബിഗ് വൈറ്റ് റോസുകളുണ്ട്, ISRO റോസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആ ഒരു ടൈപ്പ് റോസുകളെ. അപ്പോൾ അതല്ലാതെ നല്ല ഫ്ലാറ്റായിട്ട്, അതായത് വിരിഞ്ഞ് പരന്ന് പോകുന്ന ടൈപ്പിലുള്ള നല്ല നിറച്ച് പെറ്റലോട് കൂടിയിട്ടുള്ളൊരു വൈറ്റ് റോസ് നമുക്കിപ്പോൾ അവൈലബിളാണ്. അപ്പോൾ അതുകൂടാതെ അല്ലാതെ നമ്മുടെ ബിഗ് വൈറ്റ് റോസുകളും അവൈലബിളാണ്. കുറേയൊക്കെ സെയിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാലൻസ് ഉള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടൈപ്പ് റോസുകൾ നമുക്ക്, ഇതാണ് ISRO എന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത് ഗ്രീൻ അവലാഞ്ച് റോസുകളുടെ ഗണത്തിൽപ്പെട്ടതാണ്. അതിൻ്റെ മൊട്ടുകളൊക്കെ നല്ല പച്ച കളറിലാണുള്ളത്. അതിന് പെറ്റലിൻ്റെ അടിഭാഗത്തെല്ലാം നല്ല ഗ്രീൻ കളറാണുള്ളത്.
വളരെ വലിയ പൂക്കളാണ്. അതുപോലെ നല്ല ഗ്രീൻ കളറിലുള്ള പെറ്റൽസും ആണ് ഈ ഒരു റോസിന് ഉള്ളത്. മുട്ടുകളൊക്കെ ഓൾമോസ്റ്റ് ഗ്രീൻ കളർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു റോസ് നമുക്ക് സെയിലിനായിട്ട് ഉണ്ട് ഇപ്പോൾ. അതുപോലെ ഇത് നാടൻ ഓൺ റൂട്ട് പ്ലാന്റ്സ് അല്ല, ഇതെല്ലാം ബഡ് റോസുകളാണ്. ബഡ് റോസുകളുടെ വീഡിയോ വരുമ്പോൾ എല്ലാ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് നാടൻ റോസാണോ നാടൻ ഓൺ റൂട്ടാണോ എന്ന്. അപ്പോൾ ഇത് അതല്ല. പിന്നെ പൂക്കളാണല്ലോ, കാണാൻ ഭംഗിയുള്ളതാണല്ലോ, അപ്പോൾ നമുക്ക് കാണാം. അതുപോലെ ഓറഞ്ച് റോസും നമുക്ക് അവൈലബിളാണ്. വലിയ പൂക്കളോട് കൂടിയ ഓറഞ്ച് റോസാണ്. അതിൻ്റെ ഫ്ലവർ ഞാൻ കാണിക്കാം. സൂപ്പർ ഫ്ലവറാണ്, സൂപ്പർ ബിഗാണ്, ഭയങ്കര നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളറാണ്. അപ്പോൾ ഇതാണ് ബിഗ് ഓറഞ്ച്. ഇത് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഏകദേശം ഒന്നോ രണ്ടോ ഒക്കെയാണ് ഓരോന്നും ഉള്ളത്. അത് ഇത് നമ്മുടെ ടീറോസാണ്, ടീറോസിൻ്റെ സൈസാണിത്. ടീറോസെന്ന് ഇതിനെ അങ്ങനെയാണ് പറഞ്ഞ് കേൾക്കുന്നത്. പൊതുവേ ഒരു റോസ് വെറൈറ്റിക്കുള്ളൊരു പേരാണ് ടീറോസ്. എന്നാൽ ഇത് ടീറോസ് എന്നറിയപ്പെടുന്ന റോസാണ്, നമ്മുടെ പീസ് ആൻഡ് ലവിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വരുന്ന വലിയ പൂക്കളോട് കൂടിയിട്ടുള്ള ഒരു റോസാണ്. ഇത് നമുക്ക് കപ്പ് ഷേപ്പിലുള്ള, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കപ്പ് ഷേപ്പിലുള്ള മറ്റൊരു റോസാണ്. ബുള്ളറ്റ് റോസെന്നും ആപ്പിൾ റോസെന്നും ഒക്കെ പറയാറുണ്ട്. സൂപ്പർ ഫ്ലവറാണ്. അത് കണ്ടാൽ തന്നെ നമുക്ക് അതൊരു ഭയങ്കര നല്ല ഒരു കളറാണ്. ഒരു റെഡ് റെഡ് മെറൂൺ, അത് മെറൂണും റെഡും കൂടെ മിക്സ് വരുന്ന ഒരു സൂപ്പർ ബ്യൂട്ടിഫുൾ ഫ്ലവറാണ് നമ്മുടെ ഈ ആപ്പിൾ റോസ് അല്ലെങ്കിൽ ബുള്ളറ്റ് റോസ് എന്ന് പറയുന്നത്. അപ്പോൾ ചില പൂക്കൾക്കൊക്കെ നല്ല ശരിക്കും നല്ല കപ്പ് ഷേപ്പ് വരാറുണ്ട് ഈ ഒരു റോസിന്. ചിലപ്പോൾ ഇതൊരു കപ്പ് പോലെ വന്ന് ഇങ്ങനെ നിൽക്കും, പൂർണ്ണമായിട്ടും വിരിയാറില്ല. അങ്ങനത്തെ ഒരു റോസാണിത്. വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് നല്ല ഒരു ഫ്ലഫി ആയിട്ടുള്ള ഒരു റോസാണ്. ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റോസാണ് ഈ ഒരു വലിയ ബേബി പിങ്ക് എന്ന് പറയാം ഈ കളർ. ഈ ശരിക്കും ഈ ഫോണിൽ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ. ഈ ഒരു റോസ് നമുക്ക് അവൈലബിളാണ്. ഇതിൻ്റെ ഒരേ ഒരു റോസ് മാത്രമാണുള്ളത്. വലിയ പൂവാണ്. ഞാനിതിന് മുന്നേ ഇത്ര വലിയൊരു പൂവ് ഈ ഒരു കളറിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് ഒരു ക്ലൈംബിംഗ് റോസാണ്. ക്ലൈംബിംഗ് റോസ് ഇഷ്ടമുള്ളവർക്കുള്ള ഒരു വെറൈറ്റിയാണിത്. വലിയ പൂക്കളോടുകൂടി ബെഞ്ചായിട്ട് പൂക്കുന്ന ഒരു പിങ്ക് കളറിലുള്ള ക്ലൈംബിംഗ് റോസ് വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്ലാന്റ്സും നമുക്ക് സെയിലിനായിട്ടുണ്ട്. വലിയ പ്ലാന്റ്സാണ്, ആ പ്ലാന്റ്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട്. നല്ല വലിയ പൂക്കൾ ഇഷ്ടമുള്ളവർക്കുള്ള ഒരു ചോയ്സാണ്. അതുപോലെ ബഞ്ചായിട്ട് വലിയ പൂക്കൾ ഉണ്ടാകുന്നത് ഇഷ്ടമുള്ളവർക്കുള്ള ഒരു ചോയ്സാണ്. അതുപോലെ ക്ലൈംബർ റോസ്, ക്ലൈംബിംഗ് റോസ് ഇഷ്ടമുള്ളവർക്കുള്ള ഒരു സൂപ്പർ ചോയ്സാണ് ആ ഒരു പിങ്ക് റോസ്. പിന്നെ നമുക്കുള്ളത് ബ്ലാക്ക് റോസാണ്. ടൈഗർ റോസ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ്, ഇപ്പോൾ അവൈലബിൾ അല്ല. ഇനി അതിൻ്റെ സ്റ്റോക്കിലാണ് ഉണ്ടാവുക. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലാക്ക് റോസുകളാണ്. അപ്പോൾ ഇതും ഇപ്പോൾ സെയിലിനായിട്ടുള്ള ചെടികളുടെ കൂട്ടത്തിലുള്ള ഒരു പ്ലാന്റാണ് നമ്മുടെ ബ്ലാക്ക് റോസ്. ബ്ലാക്ക് റോസും മുന്നെയൊക്കെ പലർക്കും പിന്നെ കുറേ സംശയങ്ങളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലിത് പിടിക്കുമോ എന്ന്. പക്ഷേ ഒരു പ്രശ്നവും ഇല്ല, നന്നായിട്ട് പോകുന്നുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്ക് റിവ്യൂ ഇടാറുണ്ട് നമ്മുടെ ഗ്രൂപ്പിലും, അതിൻ്റെ ഫോട്ടോസൊക്കെ വരാറുണ്ട്. അതുപോലെ ഇപ്പോൾ സെയിലിനായിട്ടുള്ള അടുത്ത ചെടിയാണ് നമ്മുടെ ബേബി റൊമാൻറ്റിക്ക. ബേബി റൊമാൻറ്റിക്കയുടെ നല്ല വലിയ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. എല്ലാം 5 ലിറ്റർ കവറാണ്, ചെറിയ ചെടികളൊന്നും തന്നെ അല്ല നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതും കുറച്ച് ബാക്കിയുണ്ട്. സൂപ്പറാണ് കേട്ടോ. പൂക്കൾ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. അതിൻ്റെ അടിഭാഗത്ത് ഒരു ഗോൾഡൻ കളറും പിന്നെ സൈഡിലെല്ലാം ഒരു പിങ്ക് കളറും നടുവിലൊരു ഓറഞ്ച് കളറും ഒക്കെ കൂടെ ഒരു സൂപ്പർ കണ്ണിനിമ്പമേകുന്ന ഒരു കാഴ്ച തന്നെയാണ് ബേബി റൊമാൻറ്റിക്ക. ഇത് നമ്മുടെ ആപ്രിക്കോട്ട് റോസുകൾ തന്നെയാണ്. ഇത് നന്നായിട്ട് വിരിഞ്ഞിട്ട് ഉള്ള ഒരു ലുക്കാണ് ആപ്രിക്കോട്ട് റോസിൻ്റെ. വയലറ്റ് റോസ് അല്ലെങ്കിൽ മിഡ്നൈറ്റ് ബ്ലൂ എന്ന് വിളിക്കപ്പെടുന്ന റോസിൻ്റെ ബഡ് റോസുകൾ നമുക്കിപ്പോൾ അവൈലബിളാണ്. ഇനിയുള്ളത് നമുക്ക് പേര് പറയാനറിയില്ല, പീച്ച് റോസ് എന്നൊക്കെ വേണമെങ്കിൽ നമ്മൾ പറയാം. പക്ഷേ നമ്മുടെ ശരിക്കുള്ള പീച്ച് റോസ് എന്ന് പറയുന്ന റോസല്ല ഇത്.
അതിനേക്കാളും വ്യത്യസ്തമായിട്ട് വിരിയുന്ന ഒരു റോസാണ്. അതിൻ്റെ ഇലകളും പിന്നെ അതിൻ്റെ വലിപ്പവും വളർച്ചയും ഒക്കെ പീച്ച് റോസിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിൻ്റെ നടുവിൽ ഇങ്ങനെ പൂമ്പൊടി ഇങ്ങനെ കാണാൻ നല്ല സൗന്ദര്യമാണ് കേട്ടോ അത് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റും ഈ കാണുന്ന തന്നെ പ്ലാന്റ്സ് തന്നെയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. നല്ല വലിയ പ്ലാന്റ്സ് ആണ്. ഇതെല്ലാം നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ സെയിലിനായിട്ടുള്ള അടുത്ത വെറൈറ്റി. ഇനി നമുക്ക് ഒരു വെറൈറ്റി റോസ് കാണാം. അതിൻ്റെ പേരറിയില്ല, പക്ഷേ നമ്മുടെ പീസ് ആൻഡ് ലവ്നെയൊക്കെ പോലെ കളർ കോമ്പിനേഷനുള്ള ഒരു അടിപൊളി ഫ്ലവറാണ്. നിറയെ പൂക്കളുണ്ടാകും. ഒരു കൊലയിൽ തന്നെ ഒരു 10-12 പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. അതുപോലെ നല്ല ഒരു ഭയങ്കര നല്ല കളറാണ്. ഓറഞ്ചും പിന്നെ ചെറുതായിട്ടൊരു മഞ്ഞ ഷെയ്ഡും ഒക്കെ ചേർന്ന് വന്നിട്ട് നല്ല ഒരു സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ്. അധികം ഒന്നുമില്ല ഇത് സെയിലിനായിട്ടുള്ളത്. പേഴ്സണലി ഇത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഇതൊന്ന് റിപ്പോർട്ട് നല്ലൊരു ചെടി ഒന്ന് റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ ഇതിന് ചെറിയൊരു സ്മെല്ലും ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ പറ്റി. അതായത് പുതിയതായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് മാത്രമാണ് അങ്ങനെ തോന്നിയത്. അപ്പോൾ ഇനി അടുത്തത് ഇത് പോയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് പൂക്കൾ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തളിർപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതിനകത്ത് നിറയെ മൊട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കൊമ്പ് കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ നിറയെ തളിരുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ തളിരിലെല്ലാം മൊട്ടുകളുണ്ട്. ഇനി അതെല്ലാം പൂവിരിയുമ്പോൾ ഇനി അത് മണമുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ഇനി നമുക്ക് മണമുള്ള രണ്ട് ബഡ് റോസുകളെ കാണാം. ഒന്ന് സെൻറോസാണ്. സെൻറോസിൻ്റെ 80 രൂപ വിലയുള്ള ചെടികളാണ് നമുക്കിപ്പോൾ ഈ കാണുന്നത്. 80 രൂപ വിലയുള്ള ചെടികളാണ്. അപ്പോൾ അതുപോലെ അത്യാവശ്യം നല്ല ചെടിയാണ്. രണ്ട് സ്റ്റെമ്മൊക്കെ ഉള്ള ചെടികളാണ്. ഒരുവിധം നന്നായിട്ട് നാടൻ പോലെ പടർന്ന് വളരുന്ന ഒരു ടൈപ്പ് ചെടിയാണ് സെൻറോസ്. സെൻറോസ് നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനുണ്ട്. ഇനിയുള്ളത് നമ്മുടെ വൈറ്റ് ക്ലൈംബർ റോസുകളാണ്. ക്ലൈംബിംഗ് റോസുകൾ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ഈ വൈറ്റ് ക്ലൈംബിംഗ് റോസുകൾ. അപ്പോൾ ഇതിൻ്റെ ഇത്രയും വലിയ പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഇതും 80 രൂപ തൊട്ടുള്ള റോസുകളാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ വില കുറഞ്ഞിട്ടുള്ള റോസുകൾ ഉണ്ടോ എന്ന് ചോദിച്ച് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഇട്ടത്. അപ്പോൾ ഇതും ബഞ്ചായിട്ടുണ്ടാകുന്നതും അത്യാവശ്യം നല്ലൊരു സ്മെല്ലോട് കൂടിയതുമായിട്ടുള്ള റോസാണ് നമ്മുടെ വൈറ്റ് ക്ലൈംബിംഗ് റോസ്. അപ്പോൾ ഈ രണ്ട് റോസുകളും നമുക്കുണ്ട്. പിന്നെ കുറച്ച് വില കുറവുള്ള ഏതാനും റോസുകൾ, ഒരുപാടൊന്നുമില്ല, കുറച്ച് റോസുകൾ നമ്മൾ കാർട്ടിൽ ഇട്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല എല്ലാ റോസുകളും നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ റോസുകളും നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വന്നിട്ട് കാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം റേറ്റും കാര്യങ്ങളും കാണാൻ സാധിക്കും. ഒരു യാഥാർത്ഥ്യം പറഞ്ഞാൽ നമ്മുടെ ഈ നമ്മുടെ കേരളത്തിലുള്ള ഏകദേശം കേരളത്തിൽ മാത്രമല്ല പുറത്തുള്ള സംസ്ഥാനങ്ങളിലുള്ളവരും പ്ലാന്റ്സ് വാങ്ങിക്കുന്നവർക്കും ഇഷ്ടമുള്ള ചെടികൾ ഫസ്റ്റിലേ വരുന്നത് പ്രിഫറൻസ് നാടൻ റോസുകൾ തന്നെയാണ്. പക്ഷേ ഈ റോസുകൾ പ്രൊഡക്റ്റ് ചെയ്യുന്നിടത്ത്, പ്രൊഡക്ഷൻ നടക്കുന്നിടത്ത്, ഈ തമിഴ്നാട്ടിലാകട്ടെ ഈ റോസുകൾ പ്രൊഡക്ഷൻ ചെയ്യുന്നിടത്ത് അവർക്ക് സ്ട്രോങ് ചെടികൾ വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ ബഡ് ചെയ്യുന്നത്, നാടൻ റോസുകൾ കട്ടിങ്സ് വെറൈറ്റികൾ കുറച്ച് നാളെ നിൽക്കൂ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ്. എന്നിരുന്നാലും വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ബഡ് റോസുകൾ തന്നെ വേണം. ബഡ് റോസുകളാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതും. ഇതിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പീച്ച് റോസ്. പീച്ച് റോസ് നമുക്ക് നാടൻ വെറൈറ്റി ഒരുപാട് കിട്ടും, ഒരുപാടായിട്ട് കിട്ടും, ബൾക്കായിട്ട് കിട്ടും. പക്ഷേ അതിൻ്റെ അതിനേക്കാൾ എത്രയോ സ്ട്രോങ് ആണ് അതിൻ്റെ ബഡ് വെറൈറ്റിയുടെ ചെടികൾ. അപ്പോൾ അത് ഒരു സെയിൽ ചെയ്യുന്ന അത് കൊണ്ട് എനിക്കത് മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞതാണ്. ബഡ് റോസുകളെ നിങ്ങൾ വെറുക്കരുത്. അവർ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാലം പൂക്കൾ തരുന്ന റോസുകൾ തന്നെയാണ്. 10 വർഷമായിട്ട് 20 വർഷമായിട്ടും ഒക്കെ ബഡ് റോസുകൾ, ഒരേ ബഡ് റോസുകൾ വളർത്തിക്കൊണ്ട് വരുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഇനി ഏതെങ്കിലും റോസ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാർട്ടിൽ അതുണ്ടാവും, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇത് കൂടാതെ നാടൻ റോസ് വെറൈറ്റികളായിട്ടുള്ള നാടൻ റെഡ് ക്രിക്കറി റോസ്, ബ്രിട്ടീഷ് ക്യൂൻ റോസ്, അതുപോലെ നമ്മുടെ യെല്ലോ ക്രിക്കറി റോസ് എന്നിവയെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അതും എല്ലാം കാർട്ടിലുണ്ട്. കുറച്ചെല്ലാം സ്റ്റോക്ക് ഔട്ടാണ്.
പിന്നെ പറയാനുള്ളത് നമ്മുടെ കോംബോ പകുതി അയച്ചിട്ടുണ്ട്, പകുതി അയക്കും, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കോംബോ ഓർഡർ ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി, അത് വരുന്നതിനെ ചൊല്ലിയുള്ള ആ ഒരു ഉത്സാഹം കൊണ്ടും സന്തോഷം കൊണ്ടും ആയിരിക്കാം, പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്കതൊരു ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. കാരണം കറക്റ്റായിട്ട് അയച്ചു വരുന്ന നമ്മുടെ ഒരു രീതിയെ ഭംഗപ്പെടുത്തുന്ന രീതിയിലാണ് പലരും എൻക്വയറികൾ വരുന്നത്. അയച്ചിട്ടുണ്ട് അയച്ചിട്ട്, ചിലപ്പോൾ പുതിയ ആൾക്കാരായിരിക്കാം, പക്ഷേ പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഒരുപാടൊന്നും വൈകിപ്പിക്കാതെ നിങ്ങൾ ഓർഡർ ചെയ്ത പ്ലാൻസ് നിങ്ങളുടെ കയ്യിൽ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. അയക്കുന്ന ദിവസം നിങ്ങൾക്ക് മെസ്സേജ് ഇടും. നമ്മൾ ഓർഡർ എടുക്കുന്ന ദിവസത്തിൻ്റെ അടുത്ത ആഴ്ച മാത്രമായിരിക്കും നമുക്ക് പാക്കിംഗ് ഉണ്ടാവുക. അതായത് ഈ വീഡിയോയുടെ ഓർഡറുകൾക്ക് നമ്മൾ അടുത്ത തിങ്കൾ ടു വ്യാഴമായിരിക്കും അയക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെ റോസൊക്കെ എങ്ങനെയാണ് അവസ്ഥ, അതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് പേർക്ക് സംശയ ദൂരീകരണത്തിനും ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സ് കാണുന്നതിനും പിന്നെ നമ്മുടെ അപ്ഡേഷൻസ് ആദ്യം അറിയുന്നതിനും വേണ്ടിയിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ ഒരു വീഡിയോ ഒരു ഗിവ് അവേ ആയിട്ട് വരുന്നുണ്ട്. ഒരു കമൻ്റ് ഇടൂ, സമ്മാനം നേടൂ എന്ന രീതിയിൽ ഒരു വീഡിയോ വരുന്നുണ്ട്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇന്ന്, ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക അടുത്ത വീഡിയോമേ വരുന്നതുവരേക്കും. അതിനു മുന്നേ പറയാനായിട്ട് ഒരു കാര്യം കൂടിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ റോസാപ്പൂക്കൾ ഇഷ്ടമുള്ളവർക്കും അഡീനിയങ്ങൾ ഇഷ്ടമുള്ളവർക്കും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ അഡീനിയങ്ങളുടെ വെറൈറ്റികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കാർട്ട് സന്ദർശിച്ചാൽ മതി. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ അഡീനിയം പ്ലാൻസും നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്നേഹപൂർവ്വം ഹാദിയ.